ഹേ ഫ്രണ്ട്സ്, നിങ്ങളിൽ ആർക്കാണ് ശരിക്കും വണ്ണം വെക്കാൻ, അതായത് ശരിക്കും വെയിറ്റ് കൂട്ടാൻ ആഗ്രഹമുള്ളവർ? എന്തായാലും അങ്ങനെ ആഗ്രഹമുള്ളവർക്കായിട്ട് മാത്രമായിട്ട് ഒരു എപ്പിസോഡാണിത്. മറ്റൊന്നുമല്ല, അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്, ഇത് കഴിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താണെന്നല്ലേ. അപ്പൊ ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ, ഐ ആം ജോബി വയലങ്കൽ. അപ്പൊ ഇനി അധികം താമസിക്കേണ്ട ആവശ്യമില്ല, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയന്റ് ഏതാണെന്നും കണ്ടു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ കുത്തരിയാണ്. ഓക്കെ, ഇത് അതായത് നമ്മുടെ ബ്രൗൺ റൈസ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ കുത്തരി ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ ഒരു കുത്തരിയാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ചെയ്യേണ്ടത് ഇത് ശരിക്കും വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് അങ്ങനെ സാധാരണ ഒരു പാത്രത്തിൽ ചെയ്യുന്നതിലും നല്ലത് ഒരു കുക്കറിൽ ശരിക്കും വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അതും ഒരല്പം കൂടുതലായിട്ട് വെന്തിരുന്നാലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഒരല്പം കൂടുതലായിട്ട് വെന്തിട്ട് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിൽ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് ഞാൻ ഇവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വെന്ത ശേഷം ഉടനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, കുക്കറിൽ ഇത് ശരിക്കും വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുക്കറിൽ നിന്ന് നമ്മൾ തന്നെ വെക്കുക എന്നുള്ളത്. സാധാരണ വെച്ചാലും വേഗം, അതല്ല കുക്കറിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഒരല്പം വേവ് കൂടിയാലും ഒരല്പം കട്ടയൊക്കെ ആയിട്ടിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള കൊഴുപ്പ് വേണം. അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ശരിക്കും ഇങ്ങനെ നല്ല കട്ടിയായിട്ടുണ്ട്. ഓക്കെ, വെള്ളവും ചോറും തമ്മിലുള്ള, അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ കളയാൻ പാടില്ല. നമുക്കിത് ചെയ്യേണ്ടത് ഈ വെള്ളപ്പൊടി തന്നെ, അതുപോലെപ്പൊടി തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 350-400 ഗ്രാമോളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതായത് ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിൽ നമ്മളിത് ഊറ്റിക്കളയും, കഞ്ഞിവെള്ളമായിട്ട് ഊറ്റിക്കളയും. ആ ഊറ്റിക്കളയുന്ന ആ കഞ്ഞിവെള്ളം നമ്മൾ കളയാതെ തന്നെ, ഊറ്റിക്കളയാതെ തന്നെ ഈ ഒരു പാത്രത്തിലാക്കുന്നതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 350-400 ഗ്രാമോളം. ഓക്കെ, ഒരല്പം കൂടി പോലും കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നം നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാധാരണ യോഗട്ടാണ്, അതായത് കട്ടത്തൈര്. ഈ യോഗട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ഫാറ്റ് കൂട്ടിയ തൈര് തന്നെ എടുക്കുക, അതായത് യോഗട്ട് എടുക്കുക. ഓക്കെ, ഫാറ്റ് മാക്സിമം ഉള്ള തൈര് തന്നെ എടുക്കുക. ഏകദേശം ഇതൊരു ചെറിയ സ്പൂണാണ്, നമുക്കൊരു വലിയ സ്പൂണാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 സ്പൂൺ തൈരോളം നമുക്ക് ഇതിലേക്കിടാം. ഇനി നമുക്ക് വേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്തെ മഞ്ഞക്കുരു മാത്രം നമുക്കെടുക്കാം. ഓക്കെ, മഞ്ഞ മാത്രം എടുക്കാം, ഇതിനകത്ത് വെള്ളം നമുക്ക് ആവശ്യമില്ല. 2 മുട്ട ഇവിടെ ഇതാ, ഈ മഞ്ഞ മാത്രം നമുക്ക് ഇതിലേക്കിടാം. വെള്ളം നിങ്ങൾക്ക് എന്ത് വേണമെന്നും ചെയ്യാം, പക്ഷേ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പം 350-400 ഗ്രാമിനാണ് നമ്മൾ ഈ 2 മുട്ട ഇടുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഒരു പേരിന് ഇത് കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്കൊരല്പം സോൾട്ട് ഇടാം. ഓക്കെ, പേരിന് വേണ്ടി മാത്രം, അധികം ആവണ്ട. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല, പക്ഷെ നമുക്കിത് കഴിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പൊക്കെ കിട്ടാൻ വേണ്ടി, ഒരു ചെറിയ രീതിയിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഉപ്പ് ഇടാവുന്നതാണ് ഇതിലേക്ക്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ഇതാ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മുളക്, പച്ചമുളക്, ഇത് ഓപ്ഷണലാണ്. ഓക്കെ, ഇത് കൂട്ടി ഇളക്കി നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. ഓപ്ഷണൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, ഇത് ആൾക്കാരുടെ ടേസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമ്മുടെ ഉപ്പ് നമ്മളിട്ട പോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ പച്ചമുളക്. ഇത് നമ്മളെ വണ്ണം വെക്കാനായിട്ട് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. ഇത് കഴിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഈ മുളക് ചേർക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഓക്കെ, അപ്പം മുളക് കൂടെ താല്പര്യമുള്ളവർ ഇട്ട ശേഷം ഇതുപോലെ ശരിക്ക് ഇളക്കുക. ഓക്കെ, ഇങ്ങനെ ശരിക്ക് ഇളക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരല്പം പ്യുവർ ബട്ടർ ഗീ, അതായത് നമ്മുടെ നെയ്യ്, ഓക്കെ, ഒരു സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്കിത് ശരിക്ക് കുഴച്ച ശേഷം
ഇങ്ങനെ കുറച്ച് ശേഷം ഇതുപോലെ കഴിക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കഴിക്കുക. ഇത് നിങ്ങളുടെ രാവിലത്തെ ഫുഡാക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു റെസിപ്പി കഴിച്ചാൽ 100% നല്ല വണ്ണം വെക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടുതലായിട്ട് വരും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊള്ളാല്ലേ. എന്നാലും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനുവേണ്ടി എടുക്കുന്ന അരി എന്ന് പറയുന്നത് 100% കുത്തിരി തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ സാധിക്കുന്നില്ല ഇത് കുക്കറിൽ തന്നെ വേവിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു കാരണങ്ങളിലൊന്നും എന്ന് വെച്ചാൽ ശരിക്കും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം പൂർണ്ണമായിട്ടും ഇതുമായിട്ട് മിക്സ് ആവും. നമുക്ക് കഞ്ഞിവെള്ളം വളരെയധികം ആവശ്യമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട എടുക്കുക. മുട്ട എന്ന് പറഞ്ഞാൽ സാധാരണ നാടൻ കോഴിമുട്ടയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൻ്റെ മഞ്ഞ ഉണ്ണി മാത്രം എടുക്കുക. അതോടൊപ്പം തൈര്, തൈര് എന്നത് ശരിക്കും കട്ടിയുള്ള, അതായത് ശരിക്കും ഫാറ്റുള്ള തൈരും എടുക്കുക. ഇത്രയും കൂട്ടി ശരിക്കും ഒന്ന് കുഴച്ച ശേഷം എടുത്ത് ഉപയോഗിക്കാന്നുള്ളൂ. ഇതിൻ്റെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞത്, ഇതിൻ്റെ നമ്മൾ ഉപ്പിട്ടേക്കുന്നത് ഒരു കാരണവശാലും നിങ്ങളെ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ മുളക് ഇട്ടതും നിങ്ങളെ വണ്ണം വെക്കാൻ ഹെൽപ്പ് ചെയ്യില്ല. അതൊരു ടേസ്റ്റിൻ്റെ രീതി മാത്രം, നമ്മൾ മലയാളികൾക്ക് ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിട്ടത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം അതിടാം, അല്ലാത്തവർക്കും ഈ രീതിയിൽ ഉപയോഗിക്കാന്നുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി. ഞാനൊരു നിങ്ങളുടെ സ്വന്തം ജോബി വാലിങ്ങൾ അതുവരേക്കും ഷോപ്രൈ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വാലിങ്ങൾ.